കുറേ നാളായി ശരിയാക്കണമെന്ന് പറഞ്ഞു, ശരിയാവണില്ല. എന്ത് ഫ്രാൻസിനെ കാണിക്കണേ? ഇപ്പേ കൊറേ നാളായി അച്ഛൻ പറഞ്ഞിട്ട് ഇത് ശരിയാവണില്ല. മാറ്റിക്കോ മാറ്റിക്കോ, ഇത് ആകെ കേടായി. കേടായില്ലേ? ആ നോക്കി, ഒരു വൃത്തിയില്ല, ഭംഗിയില്ല. നമ്മളെ പള്ളിയൊക്കെ പൊളി പൊളി പള്ളി ചെയ്താ പിന്നായിട്ട് നാശാക്കാം. മാറ്റിക്കോ, പുതിയത് വാങ്ങാം. ഞങ്ങള് ഒറ്റക്കല്ലേ, ഞങ്ങള് കുറച്ച് പേരല്ലേ ഉള്ളൂ. പൊളിയല്ലേ കുർബാനൊക്കെ? അല്ല പാട്ടൊക്കെ അടിപൊളിയായിട്ട് നടക്കണുണ്ട്. ഇപ്പൊ കുർബാനക്ക് വരുന്നത് അച്ഛനും ഞാനും അനിയത്തി പൂച്ചയുള്ളോ പറഞ്ഞവര്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പഠിപ്പൊക്കെ എങ്ങനെ പോണു? പഠിപ്പ് ഗംഭീരം. പരീക്ഷ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നിണ്ട് എളുപ്പാണല്ലോ. അതെയാ? ഫുള്ള് എ പ്ലസ് ഉണ്ടോ? ഭർത്താവ് കൂടി ഉണ്ടോ? ഫുള്ള് എളുപ്പ. അതെയാ? പള്ളീനെ വന്നുകൊണ്ട് അനുരോഗം എല്ലാം ഉണ്ടായിട്ടുള്ളോ? ആ അല്ലാണ്ട് പള്ളിക്ക് കുറച്ച് നേരം വരുന്ന ആകെ അരമണിക്കൂറൊക്കെ വരണേന്നാലും അതിലക്ക അത് വന്ന് പ്രാർത്ഥിച്ച കർത്താവിന്റെ അനുഗ്രഹം എത്ര ഇതുണ്ടായാലും മാറ്റി വെച്ച് വന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചാ അതൊരു ഈ രാവിലെ കേട്ട് പള്ളി വരെ എളുപ്പമുള്ള കാര്യം അല്ല. ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി, കൊറേ നാളായില്ലേ വന്നു തുടങ്ങിയത്? അതാണ്, എത്ര വർഷം ഉണ്ടായാലും പള്ളിപരമായ ശ്രദ്ധാലെ എനിക്കതേട്ടാ. പള്ളിയെ വന്നിട്ടൊക്കെ നല്ല നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എത്ര നേരം വീട്ടിൽ എത്ര ഇതുണ്ടായാലും പള്ളിയെ വരുന്ന വെച്ചാ അതിന് നഷ്ടമൊന്നുമില്ല. എല്ലാത്തിലും നല്ല ഭാഗ്യത്തിൽ തന്നെയായിട്ട്. ഈ രാവിലെ ആരെങ്കിലും വിളിച്ചു കഴിപ്പിക്കണ്ടാ? ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ എണ്ണിട്ട് വരണ്ടേ? ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഓ എന്നൊക്കെ എന്റെ അമ്മ വിളിച്ചില്ലെങ്കിൽ ഞാൻ അറിയില്ല. അമ്മ ബൈക്ക് മാത്രം ഇത്ര നാളും കുർബാനക്ക് വന്നിട്ട് പിന്നെ വീട് മുകളിലേ വീട് മുകളിലേക്ക് പല പല സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൊക്കെ എന്റെ കർത്താവ് തന്നെ കൂടെ നിന്നിട്ടുണ്ട്. അല്ലാണ്ട് എനിക്കൊന്നിനും നഷ്ടം വന്നിട്ടില്ലേ? ഇപ്പൊ ഇത്രയും നാളും കുർബാനക്ക് വന്നിട്ടേക്ക് ഒരു നഷ്ടമൊന്നും വന്നിട്ടില്ല. ഒക്കെ നല്ല രീതിയിൽ ദൈവം കൊണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. എല്ലാത്തിനും ഫ്രണ്ട്സിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ? അത്രേ ഉള്ളു. ഫ്രണ്ട്സേട്ടാ, കൂടെ നിന്നാ കട്ടയ്ക്ക് നിക്കാൻ പറ്റുന്ന ഒരാൾ അത് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. നമുക്ക് അങ്ങനെ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷെ കർത്താവ്, കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. ആള് ഫ്രണ്ടാണ്, ചങ്കാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കും. അത് നമ്മുടെ കർത്താവ്, വേറെ ആരുമല്ല. ഫ്രാൻസേട്ടാ ഇവിടെ നിന്നല്ലല്ലോ കുറേ സ്ഥലത്തൊക്കെ ജോലിക്കൊക്കെ പോയിട്ടുള്ളതല്ലേ, ബോംബെയിലൊക്കെ പോയിട്ടുള്ളതല്ലേ. അപ്പൊ ഈ കുർബാനയെ സംബന്ധിച്ചിട്ട് എന്തൊക്കെ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഫ്രാൻസേട്ടന്? ഞാൻ ജോലി ചെയ്യലും ഞായറാഴ്ചകളില് അവിടെ പള്ളിയിൽ പോകാറുണ്ട്. മലയാളം കുർബാന? മലയാളം കുർബാന ഉണ്ടാവാറുണ്ട് ഞായറാഴ്ചകളില്. എല്ലാ ആഴ്ചയും ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അവിടെ വൈകിട്ടാണ് കുർബാന, രാവിലെ അല്ല. വൈകിട്ട് ജോലി കഴിഞ്ഞ് അഞ്ച് നേരത്തോടെ വന്ന് 5 മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന് ഞായറാഴ്ചകളില് കുർബാനക്ക് പോകില്ല. ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും പോകായിരുന്നു. മുടക്കം ഇതുവരെ വരുത്തിയിട്ടില്ല. പിന്നെ ഈ രാവിലെ വന്ന് കുർബാനക്ക് വന്ന് വരണോണ്ട് എനിക്ക് ഇതുവരെ ഒരു നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പപ്പ ഇരുന്ന് പഠിച്ചിട്ടുള്ളതൊന്നും കേറത്തില്ല. അത് നമ്മൾ കർത്താനടുത്ത് പ്രാർത്ഥിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ കർത്താവായിട്ട് ലൈൻ ഉണ്ടല്ലേ. പിന്നെ ആളല്ലേ ലുക്ക് കാണാനും പെവറ് ലുക്കൊക്കെ ആളല്ലേ. എന്താ നമുക്ക് ലുക്ക് നമ്മുടെ കാര്യൊക്കെ സാധിച്ചു തരുന്നുണ്ട്. പിന്നെ ആരെ വേണം? കർത്താവ് മതി, വേറെ ആരും വേണ്ട. ലൈനൊക്കെ വലിച്ച് കർത്താവിന്റെ മണവാട്ടി ആവാനുള്ള പ്ലാൻ ഉണ്ടാവും. കർത്താവിന്റെ മണവാട്ടി ആവാനാ? വിളിച്ചാവും, വിളിക്കേ, വിളിച്ചാവും, ഉറപ്പായിട്ടും പോവും. അല്ല കർത്താവ് വിളിച്ച പിന്നെ ആര് വിളിച്ചാലും പോവാ. കർത്താവ് വിളിക്കുമ്പോ പോവും. അല്ലാണ്ട് ഞാനായിട്ട് പോവില്ല, കർത്താവ് വിളിച്ചാ പോവും.
ദൈവത്തെ ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്യാറായ്യാ കർത്താവായിട്ട് സാഹചര്യം വരട്ടെ അപ്പൊ സെറ്റാക്കാം സെറ്റാക്കാം സാഹചര്യം വന്നിട്ടില്ലല്ലോ വിളിക്കട്ടെ വിളിച്ചാ പോവും എന്നോട് ഇക്കരൊക്കെ ചോദിച്ചില്ലേ ലൈൻ ഉണ്ടോന്നൊക്കെ ഫ്രാൻസ് എണ്ണ തോന്നിയിട്ടുണ്ടോ എപ്പോഴും കർത്താവിന്റെ ഒക്കെ അടുത്തല്ലേ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ഇവിടെ നിൽക്കണ്ടല്ലോ ഇപ്പൊ ചെറുതിലെങ്ങനെ അച്ഛനാവൻ തോന്നിയിട്ടുണ്ടോ അച്ഛനാവൻ തോന്നിയിട്ടുണ്ടെങ്കിലും അച്ഛനാവൻ പറ്റിയില്ല അപ്പൊ കപ്പേരെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് കപ്പേരായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ ആയല്ലോ ഇപ്പൊ അച്ഛനാവൻ തോന്നുന്നുണ്ടോ അച്ഛനാവാൻ വെച്ചുകഴിഞ്ഞാ ഞങ്ങളുടെ ഒരു ധ്യാനത്തില് നമ്മുടെ തട്ടിൽ പിതാവ് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും പട്ടം തരേണ്ടതാണ് അത് നിങ്ങൾ കല്യാണം കഴിച്ചു പോയില്ലേ അത് കാരണം ഇനി പട്ടം തരാൻ പറ്റില്ല പിതാവ് പറഞ്ഞു അപ്പൊ പറ്റില്ലല്ലോ സുധരാവാൻ അച്ഛനും സിസ്റ്റേഴ്സ് ആവണമെന്നില്ല അപ്പനായാലും അമ്മയായാലും ആവാൻ പറ്റും ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിലല്ലേ ദൈവസഹായം പിള്ള വിശുദ്ധനായത് നമ്മുടെ ആത്മായ ഇത് അപ്പോ എല്ലാവർക്കും ആവാൻ പറ്റും കുഴപ്പമൊന്നുമില്ല നല്ല കുടുംബത്തിൽ അതന്നെ വിശുദ്ധരായി ജീവിക്കാൻ പറ്റും എന്ത് ചെയ്യുമ്പോഴും നന്നായി ചെയ്യുക പ്രാർത്ഥിക്കുമ്പോഴും നന്നായി പ്രാർത്ഥിക്കുക പാട്ട് പാടുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ഭക്ഷണം കഴിക്കുക പിന്നെ ഇനി കുർബാനയ്ക്ക് വരുമ്പോഴും കൂട്ടുകാരികളും കുട്ടികളോ എന്നാലും അവർ അവരായിട്ട് ഒരുമിച്ച് അവരെ നന്നാക്കുക നീ പ്രാർത്ഥിച്ചാൽ മതി അവര് കൂടെ വരും ഉറപ്പായിട്ടും കുർബാനയ്ക്ക് വരാത്ത എല്ലാ മടിയന്മാർക്കും മടിച്ചുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യും അല്ലേ അതെ അതെ